എല്ലാ കേട്ടവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വന്നത് യമഹയുടെ FC വീഡിയോയാണ്. FC വീഡിയോ എന്ന് പറഞ്ഞത് V3 ഉണ്ട് നമ്മുടെ കയ്യിൽ, V2 ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വന്നത് V3 ഓണർഷിപ്പ് റിവ്യൂ ആണ്. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കെന്തായാലും തുടങ്ങാം. ഇപ്പം ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു 150 cc പല ബ്രാൻഡായിട്ട്. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ടാണ് യമഹനെ ചൂസ് ചെയ്യാനുള്ള കാരണം? യമഹ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പണ്ട് മുതലേ യമഹ FC ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ യമഹയുടെ വണ്ടിയുടെ ഒരു എഞ്ചിൻ്റെ ക്വാളിറ്റി, പിന്നെ ബോഡി ക്വാളിറ്റി ഒന്നും മറ്റൊരു വണ്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല യമഹ FC എന്ന് പറയുന്ന ഒരു റൈഡിങ്ങിനും കൂടി ഒരു നല്ല വണ്ടിയാണെന്ന് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇത് തന്നെ തിരഞ്ഞെടുത്തത്. ആ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ 150 cc ഈ വണ്ടി ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എടുത്തതാണോ, അതേ നമ്മുടെ മൈലേജ് നോക്കിയാണോ, അതേ ക്വാളിറ്റി? നേരത്തെ ക്വാളിറ്റി പറഞ്ഞിരുന്നു, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിയിരുന്നത് വണ്ടി? ഒരു താല്പര്യം കൊണ്ട് മാത്രമല്ല ഈ വണ്ടി എടുത്തത്. പിന്നെ ഇതിൻ്റെ മൈലേജ്, പിന്നെ അതിൻ്റെ പവർ, അതായത് ഇത്രയും ഒരു 150 cc ഇത്രയും ഒരു അല്പം മൈലേജ് ഉള്ളതും, പിന്നെ ഇപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് എനിക്ക് തന്നെ ഏകദേശം ഒരു 50 മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അതും, പിന്നെ ഒരു റൈഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് ഇത്തിരി ലോങ് ഡ്രൈവ് പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത്തിരി ഒരു അല്പം പവർ കൂടും, പവറും കൂടി വേണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇത് തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വേർഷൻ 2 ആണ്, അതാണ് ഈ വാഹനമാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 50 മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിന് മുകളിലായിരിക്കും BS6 ആയ ഈ വണ്ടിയുടെ മൈലേജ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ യൂസ് ചെയ്യുന്നത് വെർഷൻ 2 ആണ്. വെർഷൻ 2 നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ, എനിക്ക് അറിയത്തില്ല കൂടുതൽ അതിനെ പറ്റി, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയാമോ നമ്മളെ? ഇപ്പോൾ വെർഷൻ 2 നിന്നും വ്യത്യസ്തമായി പുതിയതായിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ വെർഷൻ 2 ഇല്ലാത്ത ക്വിക്ക് ത്രോട്ടിൽ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു സംവിധാനമുണ്ട് ഈ വണ്ടിയിൽ. ആ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്ക് എന്തൊക്കെയാണ് യൂസേജ്, അതുകൂടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്ന് പറയാമോ? നമ്മുടെ വണ്ടി നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു പാറ്റേൺ ലോക്ക് ഉണ്ട്. ആ പാറ്റേൺ ലോക്ക് ഇളക്കിയാൽ മാത്രമേ ഈ വണ്ടി പാറ്റേൺ ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണോ? ആ പാറ്റേൺ ലോക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഇൻഡിക്കേറ്ററിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇൻഡിക്കേറ്ററിന്റെ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുന്നത്? ഇൻഡിക്കേറ്ററിന്റെ ബട്ടണിൽ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉദാഹരണമായിട്ട് 2 ലെഫ്റ്റ് 2 റൈറ്റ് അടിക്കണം. അങ്ങനെയാണ് വണ്ടിയുടെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമേ പിന്നീട് എഞ്ചിൻ ഓൺ ചെയ്തിട്ട് നിങ്ങൾ കാരണം നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വേറൊരാൾക്കും വണ്ടി എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സേഫ്റ്റി ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് ആയിട്ട് നമ്മുടെ ഫോണുമായിട്ട് ഇത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആട്ടോമാറ്റിക്കായിട്ട് ഈ പാറ്റേൺ അങ്ങ് ഓപ്പൺ ആവുകയാണ്. പിന്നെ നമ്മൾ ഈ ഇൻഡിക്കേറ്ററിൽ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വെച്ച് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഏതൊക്കെ റൂട്ടിൽ കൂടി പോയിട്ടുണ്ടെന്നും വണ്ടി ഇപ്പോൾ ഏത് പ്ലേസിലാണ് ഇരിക്കുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നിശ്ചിത ഡിസ്റ്റൻസിലല്ലേ പറ്റുള്ളൂ, അല്ലാതെ ദൂരം നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 200 മീറ്ററിനകത്ത് നിന്ന് നമുക്ക് വണ്ടി ഇപ്പോൾ ഒരിടത്ത് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഭാഗത്ത് എത്തിയിട്ട് ഇപ്പോൾ ഒരുപാട് ബൈക്ക് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് വണ്ടി അറിയാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ, ബീപ്പ് അലാറം എല്ലാം ഉണ്ടോ? വണ്ടിയിൽ രണ്ട്
നമുക്ക് വണ്ടി തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സംവിധാനങ്ങൾ ഇതിലുണ്ട്. അതായത് ഒന്നാന്ന് പറഞ്ഞാൽ ആൻസർ ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ ഫോണുമായിട്ട് ഈ വണ്ടി കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ആൻസർ ബാക്ക് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻഡിക്കേറ്ററും കത്തും, അതിനോടൊപ്പം തന്നെ ഹോണും കേൾക്കും. ഓക്കെ ഓക്കെ, നമ്മുടെ സെൻട്രൽ ലോക്ക് അലാറം ആണ്. അല്ലാതെ പിന്നെ ലൊക്കേറ്റ് മൈ വെഹിക്കിൾ എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ ഈ ഫോർ ഇൻഡിക്കേറ്ററും കത്തി അങ്ങ് നിൽക്കും. വണ്ടി ഒരുപാട് പാർക്കിങ്ങിനിടയിൽ വണ്ടി പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ട് ഇത് രണ്ടും. അതുപോലെ നല്ലൊരു ഫീച്ചർ ആണ്. ഇപ്പൊ ഞാൻ വേറെ കണ്ട കാര്യം പറയാം, ഇതിൽ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്ന കോസ്റ്റ്ലി ആയിട്ടുള്ള നെസ്സിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഇത് കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇതിൽ നോർമൽ ബൈബ്രയുടെ ഒരു വില കുറഞ്ഞ ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ആൻസർ ബാക്ക് കൊടുക്കാം. ഇനി ലൊക്കേറ്റ് മൈ വെഹിക്കിൾ, അതായത് ഇൻഡിക്കേറ്റർ കത്തി നിൽക്കുന്ന ഇത് രണ്ടുമാണ് പാർക്കിംഗിൽ. ഇപ്പോൾ എവിടെയെങ്കിലും വണ്ടി ഒരുപാട് സ്ഥലത്ത് വണ്ടി ഉള്ളിടത്ത് പാർക്കിംഗ് ചെയ്താൽ നമുക്ക് വണ്ടി പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. വേറെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ ആപ്പിലുള്ളത്? വേറെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഏത് വഴി, ഇതിപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഏതൊക്കെ വഴി പോയിട്ടുണ്ടെന്നുള്ള ഒരു റൈഡിംഗ് ഹിസ്റ്ററി ഇതിൽ അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ, ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഈ വണ്ടി എടുത്തപ്പോൾ എത്ര രൂപയായി ഓൺ റോഡ് വില, അത് കണക്ക് തന്നെ ഇപ്പം എത്ര കിലോമീറ്റർ ഓടി, അത് കണക്ക് തന്നെ ലോങ് റൈഡ് ഏതാണ് പോയത്, അങ്ങനെ ഈ ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ഈ ഒറ്റ ചോദ്യമായിട്ട് ചോദിക്കുന്നത്. ഞാനെടുത്ത സമയത്ത് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1.31, അതായത് 131,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അതിപ്പോൾ വല്ല മാറ്റം വന്നിട്ടോന്നും അറിയത്തില്ല. ഇല്ല, ഇത് വെറും 4 മാസമായിട്ടേ ഉള്ളൂ. ഇതിപ്പോ വണ്ടി 5,300 കിലോമീറ്റർ ആയിട്ടുണ്ട്. 4 മാസം കൊണ്ട് നല്ല ഓട്ടം ഉണ്ട്. ആ, ഞാൻ ഓഫീസിൽ പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സ്ഥിരം പോകുന്നതുകൊണ്ട് ഈ വണ്ടി 4 മാസം കൊണ്ട് 5,000 കിലോമീറ്റർ. ലോങ് റൈഡ് എന്തെങ്കിലും പോകുന്നുണ്ടോ? ലോങ് റൈഡ് ഇതുവരെ പോയിട്ടില്ല. ലോങ് റൈഡായിട്ട് ആകെ പോയിട്ടുള്ളത് വൺ സൈഡ് ഒരു 100-120 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അല്ലാതെ എവിടെയാണ് പോയത്? അത് ഇവിടെ നിന്ന് പൊന്മുടി എന്ന് വേറെ കുറച്ച് സ്ഥലങ്ങൾ. ഹില്ലേരിയാണ് പോയത്. ആ സമയത്ത് മൈലേജ് എങ്ങനെ തോന്നി? മൈലേജ് നല്ല മൈലേജിന്റെ കാര്യത്തിൽ നല്ല, കാരണം ഞാൻ ഒരു ദിവസം തന്നെ ഓഫീസിൽ പോകാൻ നേരത്ത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ഒരു 70 കിലോമീറ്റർ ഓടും. പക്ഷേ എനിക്ക് അത് അനുസരിച്ച് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് മൈലേജ് ആവശ്യം 150 രൂപയ്ക്ക് അടിച്ചാൽ എനിക്ക് ഒരു ദിവസം മൊത്തം ഓടാൻ. ഓഫീസ് എവിടെയാണ്? എന്റെ ഓഫീസ് തമ്പാനൂർ. ഓക്കെ, ഏകദേശം 25 മുകളിലുണ്ട് കിലോമീറ്റർ. ആ, ഇവിടെ നിന്ന് തമ്പാനൂർ, പിന്നെ മാത്രമല്ല ഓഫീസിൽ പോയിട്ട് വന്നിട്ട് വേറെയും കുറച്ച് സ്ഥലങ്ങളിൽ ഡെയിലി പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വണ്ടിയുടെ ഹാൻഡ്ലിങ്ങിനെ പറ്റി ചോദിക്കാം. കോർണർ ഇറങ്ങി അത് കണക്കിന്റെ ടോപ്പ് എൻ്റെ എത്ര അടിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാമോ? കോർണറിംഗ് എന്ന് പറഞ്ഞാൽ വണ്ടി ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. കാരണം നല്ല ഒരു ഇതാണ്, നമുക്ക് ഒരു സേഫ്റ്റി തോന്നാറുണ്ട് നല്ല പോലെ. എന്ന് വെച്ചാൽ ഞാൻ ഒരു സ്പീഡ്, എന്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 60 എന്റെ ഒരു ആവറേജ് സ്പീഡ്. എപ്പോഴും ആണെങ്കിൽ ഒരു 60 അത്രയാണ്. പിന്നെ അതിൽ കൂടുതൽ കിലോമീറ്റർ സ്പീഡിൽ ഞാൻ പോവാറില്ല. പിന്നെ അങ്ങനെ ആ കോർണറിംഗിന് അങ്ങനെ കേറിയിട്ടുണ്ടെങ്കിലും ഞാൻ കേറിയിട്ടുള്ളത് 90 മാക്സിമം 90 കയറി. തോന്നുന്നത് കാരണം ഈ വണ്ടി 60 വരെ ഒരു നല്ല രീതിയിൽ കയറും, പക്ഷെ 60 കഴിഞ്ഞ് അതിന് മുകളിലോട്ട് കയറാൻ കുറച്ച് ഒരു പ്രയാസമുള്ള പോലെ തോന്നാറുണ്ട്. സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം എ ബി എസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ടു വീലറിലൊക്കെ. അപ്പൊ എ ബി എസിന്റെ ബാഡ്ജിങ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. പക്ഷെ ഇതിലൊരു സിംഗിൾ ചാനൽ എ ബി എസ് ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ സിംഗിൾ ചാനൽ എ ബി എസ്? എ ബി എസിന്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ നിന്നും അങ്ങനെ ഇതുവരെ ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല. മാത്രമല്ല ട്രാഫിക്കിനിടയിൽ കൂടി, കാരണം അറിയാലോ തിരുവനന്തപുരത്തെ ട്രാഫിക്കിനിടയിൽ കൂടി പോകുമ്പോൾ അത്രയും പ്രശ്നം എന്ന് വെച്ചാൽ അത്രയും എന്താണ് ഒരു സ്ലോ ചെയ്ത് ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ ആ സമയത്തും പിന്നെ അല്ലാതെ സ്പീഡിൽ പോകുമ്പോഴും നല്ല കംഫർട്ട് ആയിട്ടാണ് തോന്നുന്നത്. മഴയത്ത് തന്നെയല്ലോ അങ്ങനെ ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. അപ്പം പുതിയൊരു വണ്ടി എടുക്കാൻ ഇരിക്കുന്ന ആള് സെക്കൻഡ് ഹാൻഡ് FC V2 എടുക്കുന്നതാണ് നല്ലത്, അതെ അല്ലെങ്കിൽ പുതിയ വണ്ടി തന്നെ ഈ മോഡൽ ഇറക്കുന്നതാണ് നല്ലത്? ഡിസൈനിൽ ഏതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കൂടുതൽ? എനിക്ക് ഡിസൈനിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് FC ഫസ്റ്റ് വെർഷനാണ്. ആ വണ്ടി ഇറങ്ങിയ ആ സമയത്ത് തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ബൈക്ക് എടുക്കുന്നത്. വലിയ ടയറും കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രമല്ല ആ വണ്ടി എടുക്കുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ പിന്നീട് എന്ന് വെച്ചാൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇതൊക്കെ ആയപ്പോഴത്തേക്ക് ആ വണ്ടി അങ്ങ് നിർത്തലാക്കി. പിന്നെ ഈ വെർഷൻ 2 വന്ന്
അതും കഴിഞ്ഞ് വെർഷൻ ത്രീ എത്തി. അപ്പോഴേ എഫ് സി എന്നുള്ള ഒരു ആഗ്രഹം പോയിട്ടില്ല, അത് മനസ്സിലുണ്ടായിരുന്നു. വെർഷൻ ത്രീ എന്നാലും ഈ വണ്ടിയെ പറ്റി കൂടുതൽ ആൾക്കാരോട് ചോദിച്ചും, അതായത് എഫ് സിയുടെ വണ്ടി ഉള്ളവരോട് അഭിപ്രായം ചോദിച്ചിട്ടും മാത്രമല്ല, കുറച്ച് ഓട്ടോമൊബൈൽ എക്സ്പെർട്സിന്റെ, അതായത് കുറച്ച് കൂട്ടുകാരുണ്ട്, അവരുടെ എല്ലാ ഉപദേശങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഈ വണ്ടി എടുത്തത്. അപ്പൊ അവരെല്ലാരും പറഞ്ഞു പറഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ് എന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു യൂസിന് വേണ്ടി, അതായത് നല്ല അത്യാവശ്യം മൈലേജും അത്യാവശ്യം പവറും ഉള്ള ഒരു വണ്ടി. ഈ മൂന്നര വർഷമൊക്കെ ആയപ്പോ എനിക്ക് ഒരു പണി കിട്ടി, കാരണം വണ്ടി മിസ്സിംഗ് ആയിരുന്നു. വണ്ടി ഫസ്റ്റ് കൈ കൊടുക്കുമ്പോൾ ചെറുതായിട്ട് വണ്ടി മിസ്സിംഗ് ചെറുക്കി ചെയ്ത് പോകും. അതിനുശേഷം റെഡി ആയിട്ടുണ്ട്. റെഡി ആക്കി എന്ന് പറഞ്ഞാൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ക്ലീനർ യൂസ് ചെയ്ത് ഓടി പെട്രോൾ എല്ലാം അത് ഇറക്കി ക്ലീൻ ചെയ്താണ് റെഡി ആക്കിയത്. അങ്ങനെ എന്തെങ്കിലും ഈ 5000 കിലോമീറ്റർ ഇടയ്ക്ക് അങ്ങനെ ഒന്നും വന്നിട്ടില്ലല്ലോ. 5000 അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. 5000 ഓടി ഉള്ളു, 5000 ആയിട്ടേ ഉള്ളൂ. ഇടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ ചെറിയ ചെറിയ പരിപാടി ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഏത് ഷോറൂമിലാണ് വണ്ടി ഇറക്കിയത്? ഞാൻ ഇറക്കിയത് ഉള്ളൂർ ഹിൽട്ടൺ എന്ന് പറയുന്ന ഷോറൂം. ഓക്കെ ഓക്കെ. സർവീസ് എങ്ങനെയുണ്ട് അവിടെ ഹിൽട്ടണില്? നല്ല രീതിയിലുള്ള സർവീസ്, കാരണം സ്റ്റാഫിൽ ഉള്ളവർ തന്നെ പരിചയക്കാരൊക്കെ ആയതിനു ശേഷം പിന്നെ അവരെ നല്ല സാധാരണ കാര്യങ്ങളെല്ലാം ഉണ്ട്. കറക്റ്റ് ഫസ്റ്റ് ഒരു ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യും. ആ ഇത് ഈ വണ്ടി ഇതിന്റെ ഈ മോഡല് എനിക്ക് കിട്ടാൻ കുറച്ച് കാത്തിരിക്കേണ്ടി. നമ്മളെ ബ്ലാക്ക് ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? വേറെ ഒരുപാട് കളർ, എത്ര കളർ അവൈലബിൾ ആണ്? ഇത് ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇത് ഇപ്പൊ സ്പെഷ്യൽ എഡിഷൻ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. എത്ര കളർ ഉണ്ടായിരുന്നെങ്കിലും വണ്ടി എടുക്കാൻ സമയത്ത്? എടുക്കാൻ ചെന്നപ്പോൾ ഷോറൂമിൽ ഇതിന്റെ ഈ മാറ്റ് ബ്ലാക്കിന്റെ ഈ മാറ്റിന് പകരം റെഡ് ഉണ്ടായിരുന്നു, പിന്നെ ബ്ലൂ ഉണ്ടായിരുന്നു, ഈ രണ്ടും, പിന്നെ ഈ ഒരു കളറും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബ്ലാക്ക് ആണ്. ഓക്കെ, മാറ്റ് ബ്ലാക്ക് ആയത് പ്രശ്നമില്ല. എന്തായാലും ഇനി നരച്ചു പോകത്തില്ല. ഞാൻ ഇത് എടുക്കാൻ കാരണം നമ്മുടെ ഗ്ലോസി ബ്ലാക്ക് ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ എടുത്താൽ ഫെയ്ഡ് ആവും, ഉറപ്പാണ്. അതുകൊണ്ടാണ് എടുക്കാത്തത്. ഇപ്പൊ എന്റെ കാലം എന്ന് പറഞ്ഞാൽ പഴക്കം കുറഞ്ഞ വണ്ടികളെല്ലാം ഫെയ്ഡ് ആയിട്ടുണ്ട്, ബ്ലാക്ക് നിൽക്കത്തില്ല. അല്ല, ഇത് എഫ് ഇസഡ് എസിന് എപ്പോഴും മാറ്റ് ബ്ലാക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. എഫ് ഇസഡിന് മാത്രമാണ് മറ്റേ ഗ്ലോസി ബ്ലാക്ക് വന്നിട്ടുള്ളൂ. ഓ ശരി. എഫ് ഇസഡ് എസ് വെർഷൻ സ്പെഷ്യൽ എഡിഷൻ ആണ്. അപ്പൊ ഇനി ഇത് കളറും ഡിസൈൻ ഒക്കെ മാറും ഭാവിയിൽ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ഇതിൽ LED ആക്കിയിട്ടുണ്ട്. LED ഓൾറെഡി വന്നിട്ടുണ്ട്, എങ്കിലും മുമ്പത്തെ എന്റെ മഞ്ഞ എല്ലാ ലൈറ്റ് അത്ര വെട്ടം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് മാറിയത്. അപ്പൊ ഇതില് കറക്റ്റ് വിഷൻ എല്ലാം കറക്റ്റ് ആണോ? ഇത് നല്ല ഇതാണ്, നല്ല പ്രകാശമുണ്ട്. ആവശ്യത്തിന് നമുക്ക് രാത്രിയൊക്കെ റൈഡ് പോകാൻ നല്ല കംഫർട്ട് ആയിട്ടാണ്. നല്ല എന്ന് വെച്ചാൽ ബ്രൈറ്റ് ഇടേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. കാരണം ഡിമ്മിൽ തന്നെ നല്ല ഒരു അല്പം ലോങ്ങില് എന്ന് വെച്ചാൽ അധികം മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാത്ത രീതിക്ക് നല്ല പ്രകാശം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ കാര്യത്തിൽ ടെയിൽ ലാമ്പ് വെർഷൻ 2 ഓടിച്ചിട്ടുണ്ടോ അതോ വെർഷൻ 3 ആണോ ആദ്യം ഓടിക്കുന്നത്? മൂന്ന് വണ്ടി ഓടിച്ചിട്ടുള്ള ആളാണ്. വെർഷൻ ഏറ്റവും ഫസ്റ്റ് ഇറങ്ങിയത് ഈ വെർഷൻ 2 വെർഷൻ 3 ഓടിച്ചു. സ്വന്തം വണ്ടി V3 ആണ്. അപ്പം ഈ മൂന്ന് വേരിയന്റിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് കൂടുതൽ? വേരിയന്റിൽ എനിക്ക് ഈ കുറച്ചുകൂടി ഒരു കംഫർട്ട് അല്ല എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒന്ന് സ്പീഡിൽ അഗ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് വെർഷൻ ഫസ്റ്റിലാണ് തോന്നിയിട്ടുള്ളത്. കാരണം അതിന് BHP ഒക്കെ കൂടുതലായിരുന്നു. കാർബറേറ്ററാണ്. 53 CC ആയിരുന്നു എന്ന് തോന്നുന്നു. ഇതിപ്പോ 149 ആണ്. ഇത് രണ്ടും 149 ആണ്. പക്ഷെ അത് ഓടിച്ച സമയത്ത് കുറച്ചുകൂടി, ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു, അത് വണ്ടി ഇറങ്ങിയ സമയത്ത് ലോഡോ സ്ട്രീറ്റ് അങ്ങനെ എന്താണ് ബാഡ്ജിങ് കൊടുത്തിരുന്നത്, ബാഡ്ജിങ്ങിൽ അവിടെ ജൈറ്റിലായിട്ട് കൊടുത്തിരുന്ന, എന്തായാലും ആ സമയത്ത് അത്ര നല്ല വണ്ടിയായിരുന്നു. അതൊരു അതിന്റെ ഫലത്തിലാണ് ഈ രണ്ട് വണ്ടി ഇപ്പോഴും സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അത് മാത്രമല്ല, ഈ ഇപ്പോഴ് ഇത് എഫ് സിയുടെ വണ്ടി ഒരിക്കലും മോശമാണെന്നൊരു അഭിപ്രായം ആർക്കും ഇല്ല. നെഗറ്റീവ് ആയിട്ട് കൂടുതലൊന്നും പറയാനും ഇല്ല, പോസിറ്റീവ് ആണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് നെഗറ്റീവ് എന്തെങ്കിലും വരുന്നെങ്കിൽ നമുക്ക് വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്ത് കൊടുക്കുകയും എന്തെങ്കിലും ചെയ്യാം. എല്ലാവർക്കും കാര്യത്തിൽ ഈ 2-നേക്കാളും ക്യാമൻ എന്തായാലും V3 തന്നെയാണ്. ലുക്ക് വൈസും ഏകദേശം രണ്ടു ഒരു പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹൈറ്റ് കൂടുതലുള്ളവരെ ബാക്കി നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കമന്റ് ചെയ്യണേ. ഇതിൽ ശകലം കുറവ് പോലെയും ഇത് എളുപ്പമാണ് കയറാനൊക്കെ. പക്ഷെ ഇതിൽ പൊക്കം കൂടുതലോ ഈ ലേഡീസിനെയൊക്കെ ബേക്ക് ഇരുത്തി കൊണ്ടുപോകുന്നവർക്ക് കുറച്ചുകൂടെ കംഫർട്ടാണ്. കാരണം അവർക്ക് ചവിട്ടി കയറി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിലാണ്. കാരണം ഇതിന് കുറച്ചുകൂടി പൊക്കം, ഈ വെർഷൻ 2 കുറച്ചുകൂടി പൊക്കമുള്ള ഇതായിരുന്നു. മാത്രമല്ല ഇത് വെർഷൻ 2 നല്ല ക്വാളിറ്റി ഉള്ള, കാരണം അല്ല വെർഷൻ 2 ഉപയോഗിച്ച പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ചവിട്ടുമ്പോൾ ഒരു ബലം കിട്ടുന്നില്ല, ചിലപ്പോൾ ഒടിഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ
ഈ വെർഷൻ 3 എത്തിയപ്പോഴത്തേക്ക് ഇത് നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തത്. ചെറിയൊരു പീസും ആണ്, നല്ലൊരു ഡിസൈനിങ്ങും ആണ്. നമ്മുടെ ഈ സാധനം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചില്ല, പണ്ടത്തെ കണ്ടുവന്ന ഒരു സെറ്റപ്പാണ്. വലിയൊരു സാധനം, മറ്റേ രണ്ട് സ്പ്ലിറ്റ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടൊക്കെ ഡിസ്കറൊക്കെ വരുന്നുണ്ട്. വീട്ടിൽ തന്നെ വന്നിരുന്നു ലാസ്റ്റ്.